ആണുങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഹോണി ആയിട്ടുള്ള, ഇപ്പം എപ്പോൾ ഏത് പെണ്ണ് വന്ന മുമ്പ് നിന്നാലും മറ്റേ വി ആർ റെഡി ഫോർ സെക്സ് എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകളായിട്ടാണ് ആ ഒരു ജെൻഡറിനെ മൊത്തം മൊത്തം നമ്മുടെ സിനിമകളിൽ കൂടെ ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിൽ ചിത്രീകരിച്ചു. അതാണ് ഒരാൾ കൈവച്ചു എന്ന് പറയുമ്പോൾ കൈവച്ചു. ഇന്ന് നമ്മുടെ ഗൗരിലക്ഷ്മി പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടപ്പോ മുതൽ തന്നെ എല്ലാവരും അവരുടെ ആ ഒരു മെസ്സേജ് ബോക്സിൽ പോയിട്ട് പൂര തെറിയായിരുന്നു. ഗൗരിലക്ഷ്മിക്ക് ഇപ്പൊ നല്ല കാലമാണ്, അവരൊരു പാട്ട് സ്വന്തമായി എഴുതി രചിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു പെണ്ണ് എനിക്ക് 8 വയസ്സ് അന്നും പറഞ്ഞിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താനിടമില്ലാത്ത സീനുള്ളിൽ അന്ന് എന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. അപ്പൊ ഈ പാട്ടും ഇപ്പോഴത്തെ ഈ ഒരു ടോക്ക് ഒരു ഇന്റർവ്യൂ കൂടെ ആയതോടെ തന്നെ ലക്ഷ്മി ഗൗരിലക്ഷ്മിക്ക് ഭയങ്കര തെറിവിളിയാണ്. ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഇവരുടെ കമന്റ് ബോക്സ് ചെന്ന് നോക്കിയപ്പം അവരുടെ തന്തയ്ക്കായിരുന്നു ഫുൾ വിളി. അപ്പൊ നിങ്ങൾ നോക്കുക, നിന്റെ അച്ഛന്റെ കാര്യം എന്തിനാ ഇവിടെ വിളിച്ചു പറയുന്ന സുഹൃത്തെ, നിന്റെ അച്ഛൻ ഇങ്ങനെയാണെന്ന് കരുതി എല്ലാവരും ഇങ്ങനെയല്ല, നിന്റെ ഡാഡിയുടെ കാര്യമാവും അല്ലേ ആണ് എന്ന വാക്കുപയോഗിക്കുന്നതിന് പകരം നീ നിന്റെ അച്ഛനെ പോലെ ഉള്ള ചിലർ എന്ന് ഉപയോഗിച്ചാൽ എന്നായിരിക്കും, അല്ലാതെ എല്ലാവരെയും അടിച്ച ആക്ഷേപിക്കാൻ. അങ്ങനെ തുടങ്ങിയ തെറി വിളിയാണ് മൊത്തത്തില് തന്തയ്ക്ക് വിളിയാണ് ഇതിനകത്ത് മൊത്തം കിട്ടുന്നത്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ ഒന്നും കൂടെ വളരെ വളരെ ശ്രദ്ധയോടെ ഒന്നും കൂടെ കേട്ടു. വി ആർ റെഡി ഫോർ സെക്സ് എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകളായിട്ടാണ് ആ ഒരു ജെൻഡറിനെ മൊത്തം മൊത്തം നമ്മുടെ സിനിമകളിൽ കൂടെ ആണെങ്കിലും സൊസൈറ്റി ആണെന്ന് ചിത്രീകരിച്ചു. അതാണ് ഒരാൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ അവര് പുരുഷന്മാരെ സമൂഹത്തിൽ സിനിമയിലും സമൂഹത്തിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു മൈൻഡ് ആണ് ശരിക്കും അവർ ഉദ്ദേശിച്ച് പറഞ്ഞത്. പക്ഷെ ഇവര് ഈ പാട്ടൊക്കെ പാടി വന്ന ഒരു ഹാങ് ഓവറില് ഇരിക്കുന്നതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ പുരുഷന്മാരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചു പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അവര് സമൂഹത്തില് ഇപ്പം പുരുഷന്മാര് ഒരു പെണ്ണ് വന്നാൽ എപ്പോഴും സെക്സിന് തയ്യാറാണ്, ആ പെണ്ണിനെ എപ്പോഴും എന്തും ചെയ്യാൻ അവൻ തയ്യാറാണ്, അവന് വികാരമില്ല, അവന് വിചാരമില്ല, അവന് കംഫർട്ട് ഇല്ല എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു സമൂഹത്തിലൊരു തോന്നലുണ്ടല്ലോ. അങ്ങനെ ഒരു തോന്നലിനെ ശരിക്കും അവര് പൊളിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംഭവമാണ്. പക്ഷെ അത് ഒരു പ്രത്യേക ആംഗിളിൽ എറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരാർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അത് കറക്കി തിരിച്ച് അവരെ തലക്ക് തന്നെ വന്ന് കൊട്ടിയതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാരും ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ ഊഫ് എനിക്ക് ഇങ്ങനെ തുളച്ചു കേറി, ഇത് ആരുടെ ഇവരെന്തിനാണ് ആണുങ്ങൾ ഇങ്ങനെ പറയണത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ സൂക്ഷിച്ച് കേട്ടപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനെയല്ല പറയണത്. ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പോലും അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാം. അവരും ഈ പറഞ്ഞ പോലെ വികാരങ്ങളും ഈ പറഞ്ഞ പോലത്തെ ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള വൾനറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഒക്കെ ഉള്ള ആളുകളാണെന്ന് അവർക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെയാണ് തെറ്റി നിൽക്കുന്നത്. നമ്മളെ ഉള്ളിലുണ്ടല്ലോ, നമ്മള് എല്ലാം തികഞ്ഞ ആൾക്കാരാണ്, നമ്മള് കിഡുവാണ്, നമ്മള് വേറെ ലെവലാണ്, നമ്മള് സെറ്റപ്പ് ആണെന്നൊക്കെ ഉള്ള സെറ്റപ്പ് മനസ്സിനകത്തുണ്ടല്ലോ. അതിനെ അവര് പറയണേന്ന് ആണുങ്ങൾക്കും എല്ലാ വികാരവും വിചാരവും ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ ഗൗരിലക്ഷ്മി ഇപ്പൊ പാട്ടൊക്കെ എഴുതി പിന്നെന്താണ്, ഒരു 3 പാട്ടും പാടും, അവരൊരു 3000 എക്സ്പ്രഷൻ വരുന്ന ടീമാണ്, അതായത് 3000 അവന്റെ എന്താ പറയുക അങ്ങനത്തെ ഒരു ടീമാണ് ലക്ഷ്മി എന്ന് പറഞ്ഞു. ഞാൻ ഇവരെ പാട്ട് സ്റ്റേജ് പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല, കണ്ടവര് വന്ന് പറയൂ അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഗൗരിലക്ഷ്മി ഇനി എന്തായാലും കുറച്ചു നാളത്തെ കേരളമായിരിക്കും, മിക്കവാറും പാട്ട് പാടുന്നിടത്തുനിന്നൊക്കെ നല്ല രീതിയിൽ കൂവല് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ 2-3 വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, ഇവരെ പുതിയ പാട്ടുമായിട്ട് വന്ന് നിന്ന് പാടുന്നു, നല്ല രീതിയിൽ കൂവലെന്ന് വെച്ചാൽ ഇവരെ കൂവാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് ഇവന്മാര് കൂവുന്നതാണോ എന്ന് നല്ല സംശയം തോന്നുകേട്ടെ ഈ വീഡിയോ കാണാൻ. ആ എന്തായാലും ഇനിയിപ്പോ എന്തെങ്കിലും